ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫിനെഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഐ എ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ ആദ്യ പേജുകളിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു ഏജൻസിയാണ് എൻ ഐ എ അപ്പൊ ഈ ഒരു ഏജൻസിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യയിലെ ഒരു ദേശീയ കുറ്റാന്വേഷണ വിഭാഗമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഐ എ അമേരിക്കയിലെ എഫ് ബി ഐയെ മാതൃകയാക്കിയിട്ട് രണ്ടായിരത്തി ഒൻപതിൽ രൂപീകരിച്ച എൻ ഐ എയുടെ പ്രധാന ജോലി രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കേസുകൾ പ്രത്യേകിച്ച് ഭീകര പ്രവർത്തനങ്ങളെ അന്വേഷിക്കലാണ് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുവാൻ പരമ്പരാഗത മാർഗം പോരെന്ന തിരിച്ചറിവാണ് ഈ സംഘടനയുടെ പിറവിക്ക് പിന്നിൽ തീവ്രവാദം അതിരുകടന്ന് മുംബൈ ഭീകരാക്രമണത്തിലെത്തിയപ്പോഴാണ് ഇത്തരമൊരു സംഘടനയുടെ ആവശ്യകതയെ പറ്റി ഭരണകർത്താക്കൾ ബോധവാന്മാരായത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നമ്മളൊക്കെ വളരെയധികം പേടിച്ചൊരു സംഭവം അപ്പൊ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഇത്തരം ഒരു സംഘടനയെ കുറിച്ചിട്ട് നമ്മുടെ അധികാരികൾ ചിന്തിക്കുന്നത് ഏത് സംസ്ഥാനത്തും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ അതത് സംസ്ഥാനങ്ങളുടെ അനുമതി കൂടാതെ തന്നെ അന്വേഷിക്കാനായിട്ട് എൻ അധികാരമുണ്ട് അമേരിക്കയുടെ എഫ് ബി ഐ എ പോലൊരു ഫെഡറൽ അന്വേഷണ ഏജൻസിയാണ് എൻ ഐ എ ഈ ഒരു ഏജൻസി രൂപവത്കരിച്ചുകൊണ്ടുള്ള ബില്ലിൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ നിലവിൽ വരുന്നത് നിലവിലുള്ള സുരക്ഷാ സേനയിൽ നിന്നാണ് എൻ ഐ എയിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്നത് സ്റ്റേറ്റ് പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വഴിയും ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് എൻ ഐ എ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇതിന് പുറമെ ഇന്ത്യയിലുടനീളം ഏകദേശം എട്ട് റീജിയണൽ ഓഫീസുകളാണ് എൻ ഐ എയ്ക്കുള്ളത് ഹൈദരാബാദ് ഗുവാഹത്തി കൊച്ചി ലക്നൌ മുംബൈ കൊൽക്കത്ത റായ്പൂർ ജമ്മു എൻ ഐ എ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ജനറൽ ആണ് ഭീകരപ്രവർത്തനം മാത്രമല്ല രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എൻ ഐ എക്ക് അന്വേഷിക്കാം കള്ളനോട്ട് ഫ്ളൈറ്റ് ഹൈജാക്ക് ആണവോർജ്ജ നിയമത്തിന്റെ ലംഘനം മയക്കുമരുന്ന് സ്വർണം എന്നിവയുടെ കള്ളക്കടത്ത് അന്താരാഷ്ട്ര ഭീകര സംഘങ്ങളിലേക്ക് യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നാശശേഷിയുള്ള ആയുധങ്ങളുടെ ഉപയോഗം എന്നിവയും എൻ ഐ എയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഇതിനു പുറമേ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഭീകരവാദ സംഘടനകളിലേക്കുള്ള പണമൊഴുക്ക് തടയുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബ്ലാക്ക് മണി തടയുന്നതിനു വേണ്ടിയിട്ടും എൻ ഐയുടെ കീഴിൽ ഒരു പ്രത്യേക സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് ടെറർ ഫണ്ടിങ് ആൻഡ് ഫേക്ക് കറൻസി സെല്ലെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതൊരു പ്രത്യേക ഡാറ്റാബേസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഈ ഡാറ്റാബേസിൽ ടെറർ ഫൈനാൻസിംഗിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബ്ലാക്ക് മണി ഇന്ത്യൻ ഫേക്ക് കറൻസിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഡീറ്റെയിൽസ് ഇവർ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തില് പിടിക്കപ്പെടുന്ന വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട്സും അവരുടെ ഡീറ്റെയിൽസും പരിശോധിക്കുന്നത് ഈ ഒരു സെല്ലു വഴിയാണ് ഭീകരവാദം പോലെ തന്നെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മറ്റൊരു ഗ്രൂപ്പാണ് നെക്സലൈറ്റ് ഗ്രൂപ്പ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് എൻ ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സെല്ലാണ് ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം സെൽ അപ്പോൾ ഇത്തരത്തില് നെക്സലൈറ്റുകൾക്ക് ഫിനാൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എൻ ഐ നിരീക്ഷിക്കുന്നത് ഈ ഒരു സെല്ലു വഴിയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കീഴിലാണ് എൻ ഐ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ എൻക്ക് ആവശ്യമായ പവർ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് തന്നെയാണ് മറ്റ് ഏജൻസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് എൻ ഐ എ എൻ ഐ എൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒഫൻസുകൾക്ക് പുറമെ അറ്റോമിക് എനർജി ആക്ട് നയൻറ്റീൻസ് ആൻഡ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ അല്ലെങ്കിൽ നമ്മൾ യു എ പി എന്ന് അറിയപ്പെടുന്ന ഇവയുടെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളും എൻ ഐ എക്ക് അന്വേഷണ ചുമതലയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ എൻ ഐ എ ആക്ട് എമെന്റ് ചെയ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായിട്ട് എൻ ഐ എയുടെ അന്വേഷണ പരിധിയിൽ ചില പുതിയ ഒഫൻസുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബാങ്ക് നോട്ട് റിലേറ്റഡ് ഒഫൻസസ് സെയിൽ ഓർ മാനുഫാക്ചർ ഓഫ് പ്രൊഹിബിറ്റഡ് ആർംസ് ഒഫൻസസ് അണ്ടർ എക്സ്പ്ലൂസീവ് സബ്സ്റ്റൻസ് ആക്ട് നയൻറ്റീൻ എയ്റ്റ് സൈബർ ടെററിസം സെക്ഷൻ സിക്സ്റ്റി സിക്സ് എഫ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അപ്പൊ ഇത്രയും പുതിയ കാര്യങ്ങൾ എൻ ഐ എൽ ചേർക്കപ്പെട്ടു ഇതിന് പുറമെ എൻ ഐ എ ഹാവ് അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് ദറ്റ് ആർ കമ്മിറ്റഡ് ഔട്ട് സൈഡ് ഇന്ത്യൻ ടെറിട്ടറി സബ്ജക്ട് ടു ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഡൊമസ്റ്റിക് ലോ ഓഫ് അതർ നേൻസ് അതായത് ഇന്ത്യൻ ടെറിട്ടറിയുടെ പുറത്തു വരുന്ന ചില കുറ്റകൃത്യങ്ങളും അന്വേഷിക്കാനായിട്ട് എൻ ഐ എക്ക് അധികാരമുണ്ട് അത് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആയി റിലേറ്റ് ചെയ്തും അതുപോലെ മറ്റു രാജ്യങ്ങളുടെ ഡൊമസ്റ്റിക് ലോ ഇൻവോൾവ് ചെയ്യുന്ന കേസുകൾ അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ എൻ ഐ എക്ക് പുറത്ത് ഇന്ത്യയുടെ പുറത്ത് അന്വേഷിക്കാനായിട്ട് അധികാരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളുടെ വാദം കേൾക്കുന്നത് സ്പെഷ്യൽ കോർട്ട് ന്യൂഡൽഹിയിലുണ്ട് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒഫൻസുകളുടെ നമ്മൾ വാദം കേൾക്കുന്നത് ഇതിന് പുറമേ നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളെ കുറിച്ചിട്ടുള്ള വാദമൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്ടുകൾ ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോ ഏത് ഏരിയയിലാണ് കോർട്ട് ഫോം ചെയ്യുന്നത് അവിടുത്തെ കൂടി ആലോചിച്ചിട്ട് അതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് ഹൈക്കോർട്ടും തമ്മിൽ കൂടി ആലോചിച്ചതിനു ശേഷമാണ് സ്പെഷ്യൽ കോർട്ട് ഫോം ചെയ്യുക അപ്പൊ ഇന്ത്യയില് ഇത്തരത്തിൽ മുപ്പത്തെട്ട് എൻ ഐ എ സ്പെഷ്യൽ കോർട്ടുകളാണ് ഉള്ളത് അതില് ഏഴെണ്ണം യൂണിയൻ ടെറിട്ടറീസിലാണ് ഉള്ളത് സ്പെഷ്യൽ കോർട്ടിലേക്കുള്ള ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് പക്ഷെ ആ കോർട്ട് എവിടെയാണുള്ളത് അവിടുത്തെ ആ ഏരിയ വരുന്ന ിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ നിയമിക്കുക ഇനി സ്പെഷ്യൽ കോർട്ടിലെ ഏതെങ്കിലും കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ കേസുകളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിക്കുണ്ട് വേറെ സ്പെഷ്യൽ കോർട്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം രണ്ട് കോടതികൾക്കുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന എൻ ഐ എ അമെന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ഇഷ്യൂസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ ഒരു അമെന്റ്മെന്റിൽ അവർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എൻ ഐ എ ആക്ട് ഓൾസോ ഗിഫ്സ് ദ ഏജൻസി അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈംസ് കമ്മിറ്റഡ് ബൈ പേഴ്സൺസ് വിച്ച് ആർ എഗെൻസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസ് ഓർ എഫക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ പൌരന്മാർക്കെതിരെയോ ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾക്കെതിരെയോ പ്രവർത്തിക്കുന്നവരെ യു എ പി യൊക്കെ ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിർവചനം നൽകിയിട്ടില്ല അപ്പോൾ ചില സാഹചര്യത്തിലെങ്കിലും ഗവൺമെന്റ് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ചിനും എക്സ്പ്രഷനും എതിരായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇതിൽ പറയുന്ന സൈബർ ടെററിസം സെക്ഷൻ സിക്സ്റ്റി സിക്സ് എഫ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അപ്പോൾ ഈ സൈബർ ടെററിസത്തിന്റെ നിർവചനം നമുക്ക് എവിടെയും ലഭിക്കില്ല കാരണം ഇന്ത്യക്ക് ഒരു സ്വന്തമായി ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൃത്യമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈബർ ടെററിസത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നെയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഇൻഫിനെഡ്യൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്